നമസ്കാരം. രഞ്ജി പണിക്കർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹം മുൻകാലങ്ങളിൽ തിരക്കഥാകൃതമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒന്ന് രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ലാലുവലച്ചിൻ്റെ ലൈറ്റ് എന്ന രീതിയിലുള്ള ചില കഥാപാത്രങ്ങളൊക്കെ മുമ്പ് അത്തരം കഥാപാത്രങ്ങൾ ലാലുവലച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈറ്റ് എന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജൊക്കെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യൻ മുമ്പ് തൊട്ടേ ഒരു പിണറായി ഭക്തൻ, അല്ലെങ്കിൽ ഒരു കടുത്ത പിണറായി പക്ഷക്കാരനായിട്ടാണ് അദ്ദേഹം മുമ്പ് തൊട്ടേ അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം. വി എസ് സത്യാനന്ദൻ കേരളം ഭരിക്കുന്ന കാലത്താണ്. സിനിമ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലാവും. രൗദ്രം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ രൗദ്രം എന്ന സിനിമയിൽ വി എസ് സച്ചിദാനന്ദനെ കരിവാരി തേച്ചുകൊണ്ടാണ് ഈ മഹാൻ ആ സിനിമ പടച്ചു വച്ചിരിക്കുന്നത്. മമ്മൂട്ടി അതിൽ പോയി തലവയ്ക്കുകയൊക്കെ ഉണ്ടായി. അന്ന് പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ഈ രൗദ്രം എന്ന സിനിമയിൽ വി എസ് സച്ചിദാനന്ദൻ എന്ന ആ ഒരു വ്യക്തിയെ അങ്ങേയറ്റം കരിവാരി തേച്ച് അവഹേളിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു രൗദ്രം എന്ന് പറഞ്ഞ സിനിമ. ഇത് പറയാൻ കാര്യം, ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തല മുതിർന്ന, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന വി എസ് സച്ചിദാനന്ദൻ എന്നൊരു വ്യക്തിയെ പോലും കരിവാരി തേക്കാൻ ഒരു മടിയുമില്ലാതിരുന്ന രഞ്ജി പണിക്കർ, ഒരുപക്ഷെ ചിലർക്കൊന്നും ആ കഥ അറിയത്തില്ലായിരിക്കും. ഈ രഞ്ജി പണിക്കർ ഇത് ചെയ്തത് പിണറായി വിജയൻ്റെ ആശീർവാദത്തോടെയും ഫാരീസ് അബൂബക്കർ എന്ന ഒരു ബിനാമിയുടെ സഹായത്തോടും കൂടിയാണ്. ഈ ഫാരീസ് അബൂബക്കർ എന്ന പേര് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ദീപിക എന്ന പത്രം പൊളിച്ചടുക്കി തൊലച്ച് കുത്തുവാളി എടുപ്പിച്ച വ്യക്തിയാണ് ഈ ഫാരീസ് അബൂബക്കർ. ഇതേ ഫാരീസ് അബൂബക്കർ തന്നെയാണ് അതേ കാലത്ത് വി എസ് സച്ചിദാനന്ദനെതിരെ വരികയും ഇതേ ഫാരീസ് അബൂബക്കറിനെ ഈ കൈരളി ചാനലിൽ ഇതേ ബ്രിട്ടാസ് തന്നെ പിടിച്ചിരുത്തി ഈ വി എസ് സച്ചിദാനന്ദനെ അദ്ദേഹമെന്നും അയാളെന്നും ഒക്കെ സംബോധന ചെയ്യിച്ചു പറഞ്ഞത് കേട്ട് ഇളിച്ചോണ്ടിരുന്ന മനുഷ്യനാണ് ഈ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൈരളി പോലുള്ള ഈ മൂന്നാംകിട ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ആ മഹാൻ. അതേ മഹാൻ്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ടാണ് ഈ രഞ്ജി പണിക്കർ എന്ന മഹാൻ, ഈ ശ്രീധരനെ ഇന്ത്യ മുഴുക്കൻ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ലോകം അറിയപ്പെടുന്ന, അംഗീകരിക്കുന്ന ഈ ശ്രീധരൻ എന്ന വ്യക്തി ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നാം തരമോ നാലാം തരമോ എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള ഡയലോഗ് അടിച്ചത്. അപ്പോൾ ഇതിലൊന്നും യാതൊരു അത്ഭുതവുമില്ല. വി എസ് സച്ചിദാനന്ദനെ കരിവാരി തേച്ച് താറടിച്ച് ഒരു സിനിമ, താറടിക്കാൻ വേണ്ടി മാത്രമാണ് ആ സിനിമ, ആ സിനിമ കണ്ടവർക്കറിയാം, താറടിക്കാൻ വേണ്ടി മാത്രമാണ് ആ സിനിമ പടച്ചു വെച്ചത്. ആ സിനിമയിലെ ചില രംഗങ്ങളിൽ ഫിത്തിയിൽ കാണുന്ന ഫോട്ടോയിൽ, അതായത് ഇ കെ നയനാരുടെ ഫോട്ടോയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇ കെ നയനാരെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഇദ്ദേഹത്തിനെ, അതായത് ഇദ്ദേഹത്തിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് ഇ കെ നയനാര അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വേറൊരു കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചു വി എസ് സച്ചിദാനന്ദനെ കൊച്ചാക്കുന്നതും വേറെ പല ഒരുപാട് ഇതേപോലുള്ള ഡയലോഗുകളൊക്കെ കുത്തിത്തിരുകി ഈ വി എസ് സച്ചിദാനന്ദനെ കരിവാരി തേക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം പടച്ചുവിട്ട ഒരു സിനിമയാണ് രൗദ്രം. അപ്പോൾ മുൻകാലങ്ങളിലെ ഈ മഹാൻ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ ഈ മഹാൻ മുൻകാലം മുതലേ ഇങ്ങനെയാണ്. ആരോട് എങ്ങനെ എന്ത് പറയണം എന്നൊന്നും ഒരു ബോധമില്ല. അന്ധമായ ഒരു പിണറായി ഭക്തിയാണ് ഈ ഒരു മനുഷ്യന്. മുൻകാലങ്ങളിൽ തൊട്ടേ അങ്ങനെ തന്നെയാണ്. ഈ ഫാരീസ് അബൂബക്കർ എന്ന് പറഞ്ഞ ആളിപ്പം ആളെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അക്കാലത്തെ ഒന്നാം തരം ഫ്രാഡായിരുന്നു. അയാളുടെ ഒപ്പം ചേർന്നാണ് ഈ മനുഷ്യൻ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ദീപിക പത്രം കുത്തുവാളി എടുപ്പിച്ചതിന് ശേഷമാണ് ഇവർ മെട്രോ എന്നോ മറ്റോ പറഞ്ഞ ഒരു പത്രമൊക്കെ തുടങ്ങി. അന്ന് ഭയങ്കര ഡയലോഗായിരുന്നു. ഇത് കേരളത്തിലെ നമ്പർ 2 ഇപ്പം വേറെയാണല്ലോ, അന്നും വേറെയായിരുന്നു. നമ്പർ 2 പത്രമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തള്ളിമറിച്ചാണ് വന്നത്. അത് നമ്പർ 2 ആയില്ല, നമ്പർ 2 ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ച്. അപ്പം സംഖ്യകളോടാണെങ്കിലും കമ്മികളോടാണെങ്കിലും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ രഞ്ജി പണിക്കർ എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയൊന്നുമല്ല. അയാൾ പണ്ടേ ഇങ്ങനെയാണ്. തറയെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിനും താഴെയാണ് അയാളുടെ ലെവൽ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.